أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മഹാനായ ഹൈസം ഗോത്രത്തിൽപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ഹൈസം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണൊരിക്കൽ മുത്തറസൂലിനെ സമീപിച്ചു. എന്നിട്ട് നബിയോട് ചോദിച്ചു, ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനോടുള്ള ബാധ്യതകൾ എന്താണ് നബിയെ? ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനോടുള്ള ബാധ്യത എന്താണ് നബിയെ എന്ന് ഹൈസം ഗോത്രത്തിലെ ഒരു പെണ്ണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ എല്ലാ ബാധ്യതകളും കൂടെ ഒറ്റടിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്ത് റസൂൽ പറഞ്ഞു, ഭാര്യക്ക് ഭർത്താവിനോടുള്ള ബാധ്യതയിൽ പെട്ടതാണ്. ഭർത്താവ് തന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നു, ആ സമയത്ത് അവൾ ഒരു ഒട്ടകത്തിന്റെ പുറത്താണുള്ളത്. അപ്പോഴാണ് അവളോടൊരാഗ്രഹം ഭർത്താവിന് വരുന്നതെങ്കിൽ അവൾ ഭർത്താവിനെ തടയാൻ പാടില്ല, ആ ഭർത്താവിനെ തടയാൻ പാടില്ല. ഭർത്താവിനോടുള്ള ബാധ്യതയിൽ പെട്ടതാണ്. അല്ലാ തൊഴുത്തിയ ശൈ അമ്മിം ബൈത്തിഹി ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒന്നും ഭർത്താവിന്റെ സമ്മതമില്ലാതെ ആർക്കും കൊടുക്കാൻ പാടില്ല. അത് സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ പോലും അവളുടെ വാപ്പക്ക്, അവളുടെ ഉമ്മക്ക്, അവളുടെ അനുജത്തിക്ക്, ജ്യേഷ്ഠത്തിക്ക്, സഹോദരന്, ആർക്കോ ആവട്ടെ. അല്ലാ തൊഴുത്തിയാശൈ അമ്മിം ബൈത്തിഹേ, ഭർത്താവിന്റെ മുതലിൽ നിന്ന്, ഭർത്താവിന്റെ വീട്ടിലുള്ള ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന്, മുതലിൽ നിന്ന്, മാലിൽ നിന്ന് ഒന്നും നൽകാനേ പാടില്ല, ഒരാൾക്കും നൽകാൻ പാടില്ല. ഇല്ലാബിഇദ്നി, ഭർത്താവിന്റെ സമ്മതമില്ലാതെ. അവളുടെ മുതലാണ്, അവൾക്ക് സ്വന്തമായിട്ടുള്ളതാണ്, ആരോ അവൾക്ക് ഹദിയ നൽകിയതാണ്, അതവൾക്ക് കൊടുക്കാൻ ആരുടെയും സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഉദാഹരണം, അവളുടെ ആങ്ങളെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ പെങ്ങക്ക് ഒരു 1000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഒരു 10000 കൊടുത്തു, എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് നിന്നോട്ടെന്ന് പറഞ്ഞു. അത് അവളുടെ മുതലാണ്, അവളുടെ ആങ്ങളെ കൊടുത്തതാണ്, അല്ലെ അവളുടെ ഉപ്പ കൊടുത്തതാണ്. അത് ഹലാലായ മാർഗത്തിൽ അവൾക്ക് ചെലവഴിക്കാം, അതിന് ഭർത്താവിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാവുന്നതാണ്, അവൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. എന്നാൽ ഭർത്താവിന്റെ സ്വത്ത് സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ട്, പലപ്പോഴായി കൊടുക്കും. എത്രയാണ് കൊടുത്തത് എന്ന് കൃത്യമായി ഭർത്താവിന് ഓർമ്മയൊന്നുമില്ല, അതവൾക്കറിയാം. ഞാൻ അതിൽ നിന്ന് 1000 2000 ആർക്കെങ്കിലും കൊടുത്താൽ അത് ഭർത്താവ് അറിയില്ല. കൊടുത്താൽ ഭർത്താവിന് വിരോധമില്ല എന്നവൾ ഭാവിക്കുന്നുവെങ്കിൽ കുഴപ്പമില്ല, അല്ല ഭർത്താവിനത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, ഇതവൾക്കറിയാം. ആ നിലയിൽ അവളുടെ ബന്ധുക്കൾക്ക് കൊടുത്താൽ പോലും അവൾ കുറ്റക്കാരിയാകും. എങ്ങാനും ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുത്താൽ കാനൽ അതിന് അവൾക്ക് റബ്ബിന്റെ അടുക്കൽ ശിക്ഷ ലഭിക്കുന്നതാണ്, അവൾ കുറ്റക്കാരിയാകുന്നതാണ്. ഈ കൊടുത്തതിനൊരു കൂലിയുണ്ടല്ലോ, ആ കൂലി അവൾക്കല്ല, അതിന്റെ ഉടമയായ ഭർത്താവിനാണ് ലഭിക്കുന്നത്. എന്നാ ഭർത്താവിന് കൂലി കിട്ടുക എന്നുള്ളത് മാത്രാണോ? അത് മാത്രല്ല, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് അവൾ കുറ്റക്കാരിയാവുക കൂടി ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ എന്തേ ഇപ്പൊ പറഞ്ഞതിന്റെ ആകത്തുക? പലപ്പോഴായി ഭർത്താവ് ഇവൾക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കോന്ന് പറഞ്ഞ് ക്യാഷ് കൊടുത്തതാണ്. അത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനാ? വല്ലതും ബാക്കിയുണ്ടെങ്കിൽ പിന്നീടും ആവശ്യ വസ്തുക്കൾ വാങ്ങേണ്ടി വരുമല്ലോ, അതിന് ഉപയോഗിക്കാലോ എന്നുള്ള നിലക്ക് കൊടുത്തതിന്റെ ബാക്കിയൊന്നും ഭർത്താവ് തിരിച്ചു വാങ്ങിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇങ്ങനെ അവളെ കയ്യിൽ കുറെ ക്യാഷ് ഒക്കെ ഉണ്ട്. അവൾ എന്ത് ചെയ്യുന്നറിയോ? അവൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കും.
ഭർത്താവിന്റെ സമ്മതമില്ലാതെ അത് പെണ്ണ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഭർത്താവ് അവൾക്കത് കൊടുത്തിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ കുഴപ്പമില്ല, ആർക്കെങ്കിലുമൊക്കെ കൊടുത്തോ, അതിനൊന്നും പ്രശ്നമില്ല, നിന്റെ ബാക്കിക്കാർക്കോ വേണ്ടപ്പെട്ടവർക്കോ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തോ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വഭാവത്തിൽ നിന്ന് പെരുമാറ്റത്തിൽ നിന്ന് അവൾക്ക് ബോധ്യപ്പെട്ടോ, ഞാൻ അങ്ങനെ അത്യാവശ്യക്കാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നതിന് എൻ്റെ ഭർത്താവിന് വിരോധമൊന്നുമില്ല, എൻ്റെ ഭർത്താവ് ആ വിഷയത്തിൽ സംതൃപ്തനാണ് എന്ന് ഭർത്താവിൻ്റെ രില ഭാവിക്കുന്നുവെങ്കിൽ വിരോധമില്ല. അല്ലെങ്കിൽ കൂലി ഭർത്താവിനും കൊടുത്തതിന് കുറ്റം ഭാര്യയ്ക്കും ലഭിക്കുമെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ദീനിന്റെ എല്ലാ നിയമങ്ങളും നിബന്ധനകളും പാലിക്കാൻ നമുക്ക് തൗഫീക് തരട്ടെ. ഇതൊക്കെ ദീനാണ്. ഇസ്ലാം എല്ലാ മേഖലകളെ കുറിച്ചും കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. ഓരോരുത്തരും എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെന്ന് ചെയ്യണം, ചെയ്യരുത്, എന്തെല്ലാം ആവാം, എന്തെല്ലാം പാടില്ല, വളരെ കണിശമായി മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി അള്ളാഹുവിന്റെ ദീൻ ഓരോന്നിലും നിലപാട് പറഞ്ഞിട്ടുണ്ട്, നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. അള്ളാഹു തൗഫീക് നൽകട്ടെ.